ഹായ് ഡ്യൂഡ്സ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട പേര് എന്ന് പറയുന്നത് ചോസർ എന്നാണ്. ചോസറിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജെഫ്രി ചോസർ ആണ്. ജെഫ്രി ചോസർ, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞത് 1343 to 1400. ഇത് തന്നെ നമ്മൾ സെഞ്ചുറിയിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 14th century എന്നൊക്കെ പറയാം. ഇനി ഹു ഇസ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം ജെഫ്രി ചോസർ എന്ന്, അല്ലെങ്കിൽ ചോസർ ജെഫ്രി ചോസർ എന്നൊക്കെ പറയാൻ പറ്റും. ഇനി ചോസറെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ജെഫ്രി ചോസറിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് നോവൽ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൻ്റെ ഫാദർ എന്ന് എവിടെയെങ്കിലും ഒരു ചോദ്യം കണ്ട അപ്പോൾ എഴുതിക്കോളാം ജെഫ്രി ചോസർ എന്ന്. ബട്ട് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഫാദർ നമ്മുടെ ജെഫ്രി ചോസർ അല്ല കേട്ടോ, ഇറ്റ്സ് മ്യൂറേ എന്നൊക്കെ പറയാം. MURAY, മ്യൂറേ, എങ്ങനെ വേണമെങ്കിൽ പ്രൊനൗൺസും ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ ചോസർ എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ ഗ്രേറ്റ് മാനിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ അലക്സാണ്ടർ പോപ്പ് ടെനീസൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലക്സാണ്ടർ പോപ്പ് 18th century അലക്സാണ്ടർ പോപ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ വിക്ടോറിയൻ ഇറയിൽ ടെനീസൺ എങ്ങനെയായിരുന്നു, അങ്ങനെ അതിനേക്കാളും അല്ലെങ്കിൽ അതൊക്കെ മേലെയായിരുന്നു നമ്മുടെ ജെഫ്രി ചോസർ. ഇപ്പം മേൽ പറഞ്ഞ ആളുകളെക്കാളും എത്രയോ മുകളിലാണ് നമ്മുടെ ചോസർ. ആരൊക്കെ ഒഴിവാക്കിയാലും നമുക്കൊരിക്കലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരിക്കലും നമുക്ക് ജെഫ്രി ചോസറെ ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റൈറ്ററാണ് ജെഫ്രി ചോസർ. ഓക്കെ, ഇനി മിഡിൽ ഇംഗ്ലീഷ് പീരീഡിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയ നോളജ് എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻഫർമേഷൻ. നമ്മുടെ 4th and 4.5 century between 4.5 century നോർമൻ കോൺക്വസ്റ്റ്. നോർമൻ കോൺക്വസ്റ്റ് ഒക്കെ എന്താണെന്ന് അറിയാം, അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഓക്കെ, നോർമൻ കോൺക്വസ്റ്റ് ഇൻ 1066, അപ്പോൾ 1066 നടന്ന നോർമൻ കോൺക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതമായി റാഡിക്കൽ ചേഞ്ചസ് ആണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. എന്തിലൊക്കെയാണ് ആ റാഡിക്കൽ ചേഞ്ചസ് നടന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ലാംഗ്വേജ്, ലൈഫ് ആൻഡ് കൾച്ചർ ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ ഭാഷ, അതുപോലെ അവിടുത്തെ ജീവിത രീതികൾ, അതുപോലെ അവിടുത്തെ സംസ്കാരം, ആ സാംസ്കാരികമായ കാര്യങ്ങളിലൊക്കെ ആകപ്പാടെ മാറ്റം, അട്ടർ മാറ്റം ഉണ്ടായ ഒരു കാലഘട്ടമാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. അതിന് മുമ്പൊക്കെ ട്രാൻസിഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടം എത്തിയപ്പോൾ പക്ക, എന്താ പറയുക, ഒരു 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 മോഡേൺ യുഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രക്കും ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഓക്കെ, ഒരു തരം ഇൻ്റേർണൽ സ്ട്രഗിൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഈ ഒരു ഇൻ്റേർണൽ സ്ട്രഗിളിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, കിങ്സ് ഉണ്ടാവും, നോബിൾസ് ഉണ്ട്, ക്ലർജി ഉണ്ട്, അവിടുത്തെ പീപ്പിൾ, അവിടുത്തെ ജനങ്ങളും ഉണ്ട്. ഒരുപാട് ന്യൂമറസ് വാർസ്, എന്താ പറയുക, വ്യത്യസ്തമായ അല്ലെങ്കിൽ എണ്ണാൻ പറ്റാത്ത തരത്തിൽ അത്രയും ഇൻ്റേർണൽ സ്ട്രഗിൾ, അല്ലെങ്കിൽ ഒരു യുദ്ധം അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ മേൽ പറഞ്ഞ ആളുകൾ തമ്മിൽ. ഇംഗ്ലണ്ടിൻ്റെ അകത്തും പുറത്തുമായിട്ടും, വിദേശികളുമായിട്ടും, അതുപോലെ ഇൻ്റേർണലായിട്ട് തന്നെ ആ ഒരു ഇംഗ്ലണ്ട് പ്രദേശത്ത് ഉള്ളിലുള്ള ആളുകൾ തമ്മിൽ തന്നെ ഐക്യമില്ലാതെ ഉള്ള സ്ട്രഗിൾസും ഉണ്ട്. അതുപോലെ തന്നെ അബ്രോഡുമായിട്ടുള്ള സ്ട്രഗിളും ഈ ഒരു കാലഘട്ടത്ത് നിലനിന്നിരുന്നു. ഓക്കെ, ഇനി മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാലമാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ചോസർ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു റൈറ്ററാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി മെയിനായിട്ടൊരു ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഒരൊറ്റ പോയിൻ്റ് ഇതാണ്, ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ നോട്ട് ചെയ്യപ്പെട്ട കുറച്ച് മെയിനായിട്ട് 4 dialects ഉണ്ടായിട്ടുണ്ട്. ആ 4 dialects നിന്നും അത് ഇങ്ങനെ എന്താ പറയുക, യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ റിസീവ്ഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വന്നത് നമ്മുടെ എവിടെ നിന്നാണ്, ഈ ഒരു കാലഘട്ടത്തിൽ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ നിന്നാണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ യൂസ് ചെയ്തിരുന്ന ഡയലക്റ്റുകൾ
എന്താണ് പറയുക, സാവധാനം ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ എന്നൊക്കെ പറയുന്നില്ലേ, ആ റിസീവ്ഡ് പ്രൊണൗൺസിയേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ബ്രിട്ടീഷുകാരുടേതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മുടെ ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, BBC ചാനൽ അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റാം. ഓക്സ്ഫോർഡും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുമ്പ് പറഞ്ഞു ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ 4 ഡയലക്ട്സ് ഉണ്ട് എന്ന്. ഏതൊക്കെയാണ് ആ 4 ഡയലക്ട്സ്? ഡയലക്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ഭാഷകൾ, വ്യത്യസ്ത ഭാഷകളാണ്. ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ വ്യത്യസ്തമായ ഭാഷ തന്നെയായിരിക്കും. ഓക്കെ, നോർത്തംബ്രിയൻ, കെന്തിഷ്, മേഴ്സിയൻ, വെസ്റ്റ് സാക്സൺ, ഈ 4 ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ 4 ഡയലക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒരെണ്ണമാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എന്താ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ 4 ഒന്നാണ്. അത് ഏതാണെന്ന് വെച്ചാൽ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ്. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഭാഗത്ത് സംസാരിച്ചിരുന്നവർ എന്ന് വെച്ചാൽ ഈസ്റ്റ് ഭാഗത്ത് ഏകദേശം 4 കിങ്ഡം ഈ ഒരു ഭാഷ കൈകാര്യം ചെയ്തിരുന്നു. ആ ഭാഷ ഏതാണ് അല്ലെങ്കിൽ ആ ഒരു ഡയലക്റ്റ് ഏതാണ്, ഡയലക്റ്റ് എന്ന് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ലാംഗ്വേജ് എന്നതിന് പകരം ഡയലക്റ്റ് എന്ന് തന്നെ യൂസ് ചെയ്യുക. ഏത് ഡയലക്റ്റ് ആണെന്ന് ചോദിച്ചാൽ മേഴ്സിയൻ. ഓക്കെ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾ വളരെ അൺസാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അൺഹാപ്പി ആയിരുന്നു. എന്തൊക്കെ കാരണം കൊണ്ടാണ് വെച്ചാൽ അന്നത്തെ കാലത്തെ റിലീജിയസ്, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ തീസിസ് ഈ പറയപ്പെടുന്ന കാര്യത്തിലൊക്കെ അവർക്ക് വളരെ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരുടെ കിങ്സ് അവരെ കൂടുതലും നന്നായി സെർവ് ചെയ്തില്ല. ഓക്കെ, മേ ബി അതായിരിക്കും അവർ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ ലിറ്ററേച്ചറും അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സും വളരെ കുറവായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ, ലിറ്ററേച്ചറും ലിറ്റററി വർക്ക്സൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് റീസണും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഭരണം, അവിടുത്തെ ഭരണം എന്ന് പറഞ്ഞത് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഒന്നിനും അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല. നേരത്തെ പറഞ്ഞു ഇൻറ്റേർണലും അബ്രോഡും ആയിട്ട് ഭയങ്കര സ്ട്രഗിൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. നോബിൾസും കിങ്സും ക്ലോജീസും തമ്മിൽ അടിയും പിടിയുമാണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി ഈ കാലഘട്ടത്തിലെ ലിറ്റററി ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ലിറ്റററി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ടത് ട്രാൻസിഷൻ ആൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് എന്നാണ്. ഈ ഒരു കാലഘട്ടം കംപ്ലീറ്റ് ട്രാൻസിഷനാണ്. കുറേ എന്താ പറയുക ലാർജ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിലൈറ്റ്ഫുൾ വർക്ക്സൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. രണ്ടാമത് പറയുകയാണെങ്കിൽ അനോണിമസ് നേച്ചർ ഓഫ് റൈറ്റിംഗ്. അപ്പം പണ്ട് നമുക്കറിയാം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ അനോണിമസ് റൈറ്റിങ്സ് ആണ് കൂടുതലുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ അനോണിമസ് എന്നതിൽ പ്രസക്തി ഇല്ല, മീൻസ് അനോണിമസ് ആയ വർക്കില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന വർക്ക് ഇന്ന ആൾ എഴുതി എന്നൊരു തിരിച്ചറിവ് സാഹിത്യ ലോകത്തിന് കിട്ടി എന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഡൊമിനേഷൻ ഓഫ് പോയട്രി. ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സർവൈവ് ചെയ്തത് ഈ പോയട്രി തന്നെയാണ്. ഇതിലെ കൂടുതൽ ഓതേഴ്സും ക്ലറിക്സ് ആണ്. ക്ലറിക്സ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ്. ഓക്കെ, പുരോഹിതന്മാരായിരുന്നു എന്ത് മിക്ക ഓതേഴ്സും. ഓക്കെ, പക്ഷേ ഒപ്പവും റൊമാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ റൊമാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ന്യൂ ജെൻ റൊമാൻസ് അല്ല അന്നത്തെ റൊമാൻസോട് ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ അന്ന് എന്തായിരുന്നു റൊമാൻസ് എന്നത്. ഈ റൊമാൻസിൻ്റെ ട്രാൻസിഷൻ സംഭവിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്ന് ഇന്ന് കാണുന്ന റൊമാൻസിലേക്ക് എത്തി എന്നതാണ്. ഇന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് ലവേഴ്സ് തമ്മിലുള്ള എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹാർട്ടി ലവബിൾ അവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള ആ ഒരു ലവ് മേക്കിങ്ങിനെ നമ്മൾ റൊമാൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ വിളിക്കും. ഓക്കെ, പക്ഷെ അന്ന് ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ റൊമാൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരാളെ കല്യാണം കഴിച്ച് വേറൊരാളെ സ്നേഹിക്കുന്ന സംഭവമൊക്കെ അറിയില്ലേ, ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ റൊമാൻസിൽ ഉൾപ്പെട്ടിരുന്നത്. 4 ഫീച്ചേഴ്സ് പറഞ്ഞു, ട്രാൻസിഷൻ,
അതുപോലെ അനോണിമസ്, ദ ഡോമിനേഷൻ ഓഫ് പോയട്രി, സം ഓഫ് ദി റൊമാൻസ്. ഓക്കെ, ഇനി ജെഫ്രി ചോസറിൻ്റെ കണ്ടംപററീസ് അല്ലെങ്കിൽ ചോസറിൻ്റെ സമകാലിക റൈറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജോൺ ഗോവർ, വില്യം ലാങ് ലാൻഡ് എന്നൊക്കെ പറയുന്ന ഗ്രേറ്റ് അല്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് പോയിറ്റ്സ് ആണ് 14th and 15th സെഞ്ചുറിയിൽ ഉള്ളത്. ഓക്കെ, ദെൻ പിന്നൊരു ടേം നമ്മൾ അറിഞ്ഞിരിക്കണം, സ്കോട്ടിഷ് ചോസേറിയൻ. സ്കോട്ടിഷ് ചോസേറിയൻ എന്താണത്? സ്കോട്ടിഷ് ചോസേറിയൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കോട്ടിഷ് പോയറ്റ്സ് ചോസറിനെ ഇമിറ്റേറ്റ് ചെയ്യുക, ചോസറിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് റൈറ്റിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സ്കോട്ടിഷിലെ ആളുകൾ എഴുതുന്ന വർക്ക്സിനെയാണ് നമ്മൾ സ്കോട്ടിഷ് സ്കോട്ടിഷ് ചോസേറിയൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്കോട്ടിഷ് ചോസേറിയനിലെ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് പോയറ്റ്സ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കിങ് ജെയിംസ് ഫസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് ആൻഡ് റോബർട്ട് ഹെൻറിസൺ എന്ന് പറയാം. ഈ കിങ് ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിങ് ആണ് കേട്ടോ. ദ ഏജ് ഓഫ് ചോസറിൽ നമ്മൾ ഇനി നോക്കുന്നത് ലിറ്റററി ഫീച്ചേഴ്സാണ്. ഏജ് ഓഫ് ചോസറിലെ ലിറ്റററി ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ചോസർ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ ലിറ്റററി ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഫേസ്റ്റ് വണ്ണാണ് സ്റ്റാൻഡർഡൈസിങ് ഓഫ് ദ ഏജ്. എന്താ പറയുക, ട്രാൻസിഷൻ പീരീഡ്, നമ്മൾ മുമ്പ് പറഞ്ഞൊരു ട്രാൻസിഷൻ എന്ന് അല്ലേ, ആ ഒരു കാലയളവ് തീർന്നു, അത് ഓവറായി, ആ ട്രാൻസിഷൻ വാസ് ഓവർ. ഓക്കെ, ഇനി മൊത്തത്തിലൊരു ഷിവറിങ് അല്ലെങ്കിൽ ഒരു ഷേക്ക് ഡൗൺ ഉണ്ടായി. എന്തിനാണെന്ന് വെച്ചാൽ പഴയ ഡയലക്റ്റൊക്കെ മാറി മോഡിഫൈ ചെയ്ത് വന്നു. ഓക്കെ, അങ്ങനെ മോഡിഫൈ ചെയ്ത് വന്ന ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ്. ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് അല്ലെങ്കിൽ ആ ഈസ്റ്റ് മിഡ്ലാൻഡ് സ്പീച്ച് ഓൾ ഓവർ ദി സ്പേസിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ദി പ്ലേസസിൽ അത് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി എന്തിലാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും സിറ്റീസിലൊക്കെ ഈ ഒരു ലാംഗ്വേജ് ഫോളോ ചെയ്തു. ഏത് ലാംഗ്വേജോ? മേഴ്സിയൻ ലാംഗ്വേജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വണ്ണാണ് മോഡേൺ നോട്ട് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് മാൻസ് അഫെയറാണ്. അതുപോലെ അതിൽ മാൻസ് റൊമാൻസിനെ പറ്റി, അതുപോലെ ലെസ് ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത്, കുട്ടികളുടെ വിശ്വാസപരമായിട്ടുള്ള കുട്ടിക്കഥകളും അങ്ങനത്തെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഓക്കെ, ഈ ഒരു ടൈമിൽ തേർഡ് വൺ പ്രോസ്റ്റൈൽ എന്നാണ്. ഈ പ്രോസ്റ്റൈൽ പറയുന്നത് ആ ഒരു പ്രോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് ആ വർക്കിൽ ഒറിജിനാലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒറിജിനൽ ആൻഡ് ഇൻഡിവിജ്വൽ ആയിരിക്കും ആ ഒരു പ്രോസ്റ്റൈൽ. ദെൻ സ്കോട്ടിഷ് ലിറ്ററേച്ചർ, ഫോർത്ത് വൺ സ്കോട്ടിഷ് ലിറ്ററേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്കോട്ടിഷ് ചോസേറിയൻ എന്ന്, അത് തന്നെയാണ് സ്കോട്ടിഷ് ലിറ്ററേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജസ്റ്റ് ജെഫ്രി ചോസറുടെ ലൈഫിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി നോക്കാം. അദ്ദേഹം 1343 or 1340 ജനിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം ലണ്ടനിലാണ് ജനിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിക്ക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നതാണ് നമ്മുടെ ജെഫ്രി ചോസറുടെ നിക്ക് നെയിം. അതുപോലെ തന്നെ നമ്മുടെ ചോസറിനെ മിഡിൽ ഏജിലെ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, കാൻറ്റർബറി ടെയിൽസ്, ദ കാൻറ്റർബറി ടെയിൽസ്, കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഒരു ഫേമസ് വർക്കുണ്ട്. ഓക്കെ, ഇനി ചോസറിൻ്റെ കരിയർ എന്ന് പറയുമ്പോൾ അദ്ദേഹം 1386 കസ്റ്റം കൺട്രോളർ ആവുകയാണ്, അതുപോലെ ജസ്റ്റിസ് ഓഫ് പീസ് ഇൻ 1389, അതുപോലെ തന്നെ ക്ലർക്ക് ഓഫ് കിങ്. അതുപോലെ ആക്റ്റീവായിരുന്നു, എന്തിലൊക്കെയായിരുന്നു അദ്ദേഹം ആക്റ്റീവായി, അദ്ദേഹം ആക്റ്റീവായി മെയിൻറ്റെയിൻ ചെയ്ത കരിയർ എന്ന് പറയുന്നത് സിവിൽ സർവീസസ് ആസ് എ ബ്യൂറോക്രാറ്റ്, കർക്കശനമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ബ്യൂറോക്രാറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു അമിത കർക്കശനം കാട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കോർട്ടിയർ, രാജ്യസഭാ അംഗമായിരുന്നു. അതുപോലെ ഡിപ്ലോമാറ്റ്, സ്ഥാനാധിപതി. ഓക്കെ, ജോസർ റോയൽ ഫാമിലി എന്നാണ് മാരി ചെയ്യുന്നത്, ഫിലിപ്പ റോയറ്റ് എന്നാണ് പേര്. 23 വയസ്സാകുമ്പോഴേക്കും 3-4 കുട്ടികൾക്ക് അച്ഛനായി.
അദ്ദേഹം മരിക്കുന്നത് 1400s. വെസ്റ്റ് മിനിസ്റ്റർ അബ്ബേസ് പോയറ്റ്സ് കോർണർ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും. അബ്ബേസ് പോയറ്റ്സ് കോർണർ പോയറ്റുകളെ ബറീഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ പോയറ്റ്സ് കോർണർ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട്. ഒട്ടുമിക്ക പോയറ്റ്സുകളും അവരുടെ എന്താ പറയുക, അവർ ഉറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പോയറ്റ്സ് കോർണറിലാണ്. അവർക്കായിട്ടുള്ള ഒരു ശ്മശാന ഭൂമി ഈ പോയറ്റ്സ് കോർണർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് മിനിസ്റ്റർ അബ്ബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതുപോലെ തന്നെ ഈ പോയറ്റ്സുകൾക്കൊരു ആദരവ് കൊടുക്കുക എന്നതൊക്കെയാണ് ഈ ഒരു ശ്മശാന ഭൂമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പോയറ്റ്സ് കോർണർ. നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒട്ടുമിക്ക ആളുകളും പോയറ്റ്സ് കോർണറിലാണ് ബറി ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ചോസറിൻ്റെ വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് ഇനി ചോസറിൻ്റെ വർക്ക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കത് 3 പീരിയഡ്സിലായി തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഫ്രഞ്ച് പീരിയഡ്, ദെൻ ഇറ്റാലിയൻ പീരിയഡ്, ദെൻ ദ ഇംഗ്ലീഷ് പീരിയഡ്. ഇനി ഫ്രഞ്ച് പീരിയഡ് എന്ന് പറയുമ്പം അവിടെ ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച് കൾച്ചറിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമായിരുന്നു അത്. ഓക്കെ, ദെൻ ഇറ്റാലിയൻ പീരിയഡിലെന്ന് പറയുന്നത് ബൊക്കാഷിയോ ആൻഡ് ഡാൻ്റെ അത് ഫോളോ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അത്. ബൊക്കാഷിയോ ആൻഡ് ഡാൻ്റെ ദെൻ ദ ഇംഗ്ലീഷ് പീരിയഡ്, അദ്ദേഹം എഴുതിയത് കാൻറ്റർബറി ടെയിൽസ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് വർക്ക് ഓഫ് ചോസർ. ആദ്യകാലങ്ങളിൽ ലാറ്റിൻ, ഗ്രീക്ക് അങ്ങനെ പോലുള്ള ഭാഷകളിലായിരുന്നു ലിറ്ററേച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. ചോസറിന് നിർബന്ധമുണ്ടായിരുന്നു തൻ്റെ ഭാഷയിൽ, എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തനിതായ ഒരു ശൈലിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ എഴുതണം എന്നുള്ള ഒരു വാശിയിലായിരുന്നു അത് ചോസർ ഉണ്ടായിരുന്നത്. ചോസറിനെ ഇമിറ്റേറ്റ് കൊണ്ട് സ്കോട്ടിഷ് റൈറ്റേഴ്സൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള റൈറ്റിങ്സിനെ നമ്മൾ ചോസേറിയൻ ലിറ്ററേച്ചർ എന്ന് പറയും, അല്ലെങ്കിൽ സ്കോട്ടിഷ് ചോസേറിയൻ എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഫ്രഞ്ച് പീരിയഡിൽ രണ്ട് എക്സാമ്പിൾ ഓഫ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ റൊമാൻസ് ഓഫ് ദ റോസ്, ദ കംപ്ലൈൻറ്റ് ഓഫ് ദ മാസ്. അതുപോലെ ഇറ്റാലിയൻ പീരിയഡിൽ ട്രൈലസ് ആൻഡ് ക്രിസിഡെ, ഇറ്റ്സ് അഡാപ്റ്റഡ് ഫ്രം ബൊക്കാഷിയോ. അതുപോലെ ദ ഹൗസ് ഓഫ് ഫെയിം, ദ പാർലമെൻറ്റ് ഓഫ് ഫോൾസ് എന്ന് പറയുന്ന വർക്ക്സാണ് ഇംഗ്ലീഷിൽ ദ കാൻറ്റംബററി ടെയിൽസ്. നമ്മളിവിടെ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാൻറ്റംബററി ടെയിൽസാണ്. പക്ക എക്സ്പ്ലനേഷൻ അല്ല. ഒരു കാൻറ്റംബററി ടെയിൽസ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഒരിക്കലും നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ഒരു ജനറൽ നോളജ് തരിക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ ഒരു ഡിഗ്രി, ഒരു ബി എ ലിറ്ററേച്ചർ എടുത്ത ഒരു വിദ്യാർത്ഥിനികൾക്ക് ഇറ്റ്സ് മോർ ഹെൽപ്ഫുൾ. ഓക്കെ, അതുപോലെ ഫങ്ഷണൽ ഇംഗ്ലീഷ് അങ്ങനെയുള്ള കോഴ്സസ് ചെയ്ത് ദെൻ പി ജിയിൽ എം എ എടുക്കുമ്പം എം എ ലിറ്ററേച്ചർ എടുക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിനും ഇത്തരം വീഡിയോസ് അവർക്ക് ഹെൽപ്ഫുൾ ആകും. പി ജി ലെവൽ ഉള്ളതല്ല ഞാനിവിടെ പറയുന്നത്, പി ജി ലെവൽ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് പോയി വായിക്കുമ്പം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. വി നീഡ് എ ബേസ്. ഒരു ബേസ് ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം എന്തിനും ഏതിനും. ഓക്കെ, അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്രഞ്ച് ഗ്രൂപ്പ് എന്ന്. ആ ഫ്രഞ്ച് ഗ്രൂപ്പ് എന്നെ എന്താ പറയുക, അതിൻ്റെ ഒറിജിനൽസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഒറിജിനൽസ് ആണ്. ഈ ഗ്രൂപ്പ് എന്താ പറയുക, വളരെ അല്ല, ആ ഗ്രൂപ്പിൽ പെടുന്ന വർക്ക്സിൽ കുറേ ക്ലാംസിയും ഇമ്മച്യൂറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, ദ റമൗണ്ട് ഓഫ് ദ റോസ്, അതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ ലെ റമൗണ്ട് ഡീല റോസ് എന്നൊക്കെയാണ്. ഓക്കെ, ഈ പറയുന്നത് ദ റമൗണ്ട് ഓഫ് ദ റോസ് എന്ന് പറയുന്നത് ലെങ്തി അലിഗോറിക്കൽ പോയം. ലെങ്തി അലിഗോറിക്കൽ പോയം എന്ന് പറഞ്ഞാൽ, അലിഗോറിക്കൽ എന്ന് പറഞ്ഞാൽ
അനന്തരർത്ഥമുള്ള എന്നൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒക്ടാ സിലബിക് കപ്ലറ്റാണ് അതിൽ ഉള്ളത്. ഒക്ട എന്ന് പറഞ്ഞാൽ എട്ടാണ്, സിലബിക്ക് പറഞ്ഞാൽ എന്താ, ഏകസ്വര വ്യഞ്ജനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിലബിക്, ഒക്ടാ സിലബിക് ആയിട്ടുള്ള. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒറിജിനൽ ഫോം അല്ലെങ്കിൽ ആ വർക്കിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞത് ലെ റാമൺ ഡെ ലാ റോസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതാരുടെയാണ്, ഓഫ് ഗലിയമി ഡി ലോറീസ് ആൻഡ് ജീൻ ഡി മിങ്. ഇതൊക്കെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്ന് അറിയില്ല, എനിവേ നമുക്കിങ്ങനെയൊക്കെ വായിക്കാം. ഓക്കെ, കാരണം അത് ഇംഗ്ലീഷ് അല്ലല്ലോ. സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ പീരീഡ് എന്ന് പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടി അഡ്വാൻസായി, നമ്മുടെ ഫ്രഞ്ച് പീരീഡിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായി ഏതോ ഈ ഇറ്റാലിയൻ പീരീഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എന്തായിരുന്നു, ട്രൈലസ് ആൻഡ് ക്രിസിഡി ഫ്രം അഡാപ്റ്റഡ് ഫ്രം ബുക്കാഷിയോ എന്നാണ് അല്ലേ. ഇതിലെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞത് ഒറിജിനലാണ്, അതുപോലെ അതിൽ ഗ്രേറ്റസ്റ്റ് സ്ട്രെച്ച് ഇൻ ഒറിജിനാലിറ്റി, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും ആ ഈ വർക്കിൽ. അതുപോലെ ബാങ്ക്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ട്രൈലസ് ആൻഡ് ക്രിസിഡി ഇറ്റ്സ് അഡാപ്റ്റഡ് ഫ്രം ബുക്കാഷിയോ എന്ന് പറഞ്ഞു, ഇറ്റ്സ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു. വളരെ ഒറിജിനാലിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ് അതിലുള്ളത്, അല്ലെങ്കിൽ ക്യാരക്ടറാണ് അതിലുള്ളത്. അതുപോലെ തന്നെ ചോസറിൻ്റെ ബെസ്റ്റ് നറേറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്ത്, ട്രൈലസ് ആൻഡ് ക്രിസിഡി എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു വർക്കാണ് ദ ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, ഒരു 19th century വിക്ടോറിയൻ വിമൻസിൻ്റെ ആ ഒരു ആൻറ്റിക്വിറ്റി, ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ പുരാതനത്വം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡെബിറ്റ് ചെയ്യാണ് അതിന്, ആ കാലഘട്ടത്തിലുള്ള വിമൻസിനെ അല്ലെങ്കിൽ വിമനിനെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് പോർട്രേ ചെയ്യാണ് ഈ ഒരു വർക്കിൽ ഉള്ളത്. 19 affecting tales ആണ് ഇതിലുള്ളത്. ഓക്കെ, ഒരു നെക്സ്റ്റ് ദ തേർഡ് പീരിയഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പീരിയഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രൂപ്പ് എന്നാണ്. ഇതിലെ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ കാൻറ്റർബറി ടെയിൽസ് എന്നതാണ്. ഓക്കെ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 24 stories. അപ്പോൾ അതിൽ എന്താണ്, 24 stories കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ടെയിൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്നാണ് അർത്ഥം. ഓക്കെ, 17,000 വരികൾ ഉണ്ട് ഇതിൽ, ഈ കാൻറ്റംബറി ടെയിൽസ് എന്ന് പറയുന്ന വർക്കിൽ. ഇനി മിഡിൽ ഇംഗ്ലീഷിൽ ജോഫ്രി ചോസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരേണ്ട വേറൊരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കാൻറ്റംബറി ടെയിൽസ് എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ദ കാൻറ്റബറി ടെയിൽസ് ദ കോമ്പിനേഷൻ ഓഫ് വേഴ്സ് ആൻഡ് പ്രോസ് ടെയിൽ, അപ്പോൾ വേഴ്സും പ്രോസിൻ്റെ കോമ്പിനേഷനിലാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത്. വേഴ്സ് ആൻഡ് പ്രോസ് എന്ന് പറഞ്ഞാൽ വേഴ്സ് മീൻസ് പോയിം എന്ന രൂപത്തിലും, ഒപ്പം അതിൽ സ്റ്റോറീസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, ഇവർ ഇത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പിൽഗ്രിമേറ്റ് അല്ലെങ്കിൽ പിൽഗ്രിംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, തീർത്ഥാടനം അല്ലേ, അങ്ങനെ പോവാണ്, 30 പേര് കൂടിയിട്ട് പോവാണ്. ടബാഡ് ഇൻ, ടബാഡ് TABARD ടബാഡ് ഇൻ, ഏപ്രിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. തോമസ് ബക്കറ്റ്, നമ്മൾ ശബരിമല മക്ക എന്നൊക്കെ പറയും പോലെ ഇംഗ്ലണ്ടുകാർക്ക് തോമസ് ബക്കറ്റ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ 29 members അതിലുണ്ടായിരുന്നു, പ്ലസ് ആരും കൂടെ ഉണ്ട്, the narrator of the poem, who Chaucer. ഓക്കെ, അങ്ങനെ 30 പേര് കൂടി ഒരു തീർത്ഥാടനത്തിന് പോകാൻ ഒരുങ്ങിയാണ്. എവിടെയാണ്, തബാഡ് ഇൻ അല്ലെങ്കിൽ ടബാഡ് ഇൻ എന്നൊക്കെ പറയാം. ഏപ്രിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ അവർ തീരുമാനിക്കുകയാണ്, അതിൽ ഒരു കുക്കുണ്ട്, കുക്കിൻ്റെ പേര് ഹാരി ബെയ്ലി എന്നാണ്. ആ കുക്ക് സജസ്റ്റ് ചെയ്യാണ്, എന്തോ നമ്മളിങ്ങനെ തീർത്ഥാടനത്തിന് പോവല്ലേ, അപ്പം ബോറിങ് വേണ്ട, യാത്ര ഒരുപാടുണ്ടല്ലോ, അപ്പോൾ ഓരോരുത്തരും 4 കഥകൾ പറയണം, 2 പോകുമ്പോഴും 2 വരുമ്പോഴും പറയണം എന്ന് പറയണം. ഓക്കെ, അങ്ങനെ അവർ ഓരോരുത്തർ
ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് പറയണം. ഇനി അപ്പോൾ പക്ഷേ അവന് കംപ്ലീറ്റ് സ്റ്റോറീസൊന്നും എല്ലാവരും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ് തന്നെ ഈ പറയുന്ന കഥകളൊക്കെ എഴുതുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ പോയറ്റാണ്, ആര് ചോസറാണ് ഈ സ്റ്റോറീസൊക്കെ എഴുതി വെക്കുന്നത്. എന്നിട്ട് അതൊരു കവിതാ രൂപത്തിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തു എന്നതാണ്. എന്നിട്ട് അതിൽ ഏകദേശം 24 സ്റ്റോറീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ 22 ആണ് കംപ്ലീറ്റഡ്, ബാക്കി രണ്ടെണ്ണം കംപ്ലീറ്റഡും അല്ല. അങ്ങനെ മൊത്തം ഒരു 120 സ്റ്റോറീസ് പറയണം എന്നായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. 24 സ്റ്റോറീസേ പറഞ്ഞിട്ടുള്ളൂ, അതിൽ 22 കംപ്ലീറ്റഡുള്ളൂ, മറ്റു രണ്ടെണ്ണം കംപ്ലീറ്റഡ് അല്ല. ഓക്കെ, മികച്ച കഥ പറയലുകാരന് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ആര് പറഞ്ഞു? ഹാരി ബെയ്ലി ആ കുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, അവർ എത്തുന്ന സ്ഥലം എത്തിയാൽ എവിടെയായിരിക്കും അവരെത്തുക? കാനംബറിയിലെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് കൊടുക്കാം? അദ്ദേഹം ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡ് കൊടുക്കാം എന്നാണ്, അതാണ് ഗിഫ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഥ പറഞ്ഞ ഒരു രസം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റ്, അന്ന് ഈ കാണുന്ന ടി വി അല്ലെങ്കിൽ ഫോൺ, വാട്സപ്പ്, യൂട്യൂബ് ആ സംഭവമൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് മീൻസ് ഒരു 30 ക്യാരക്ടർ ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാ? പോയറ്റ് തന്നെ അല്ലേ, ചോസ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞത് ഹോസ്റ്റാണ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദി ഇൻ. ഒരു ഇന്നിൽ നിന്നാണല്ലോ എല്ലാവരും കൂടി സംഘടിച്ച് പോകുന്നത്. ആ ഇന്നിലെ ഓണറാണ് ഹോസ്റ്റ്. അദ്ദേഹം ഇവരുടെ കൂടെ പോകുന്നുണ്ട്. അതുപോലെ ദ നൈറ്റ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, KNIGHT, നൈറ്റ്സ് ടെയിൽ. ആ പറയുന്നത് എങ്ങനെയാണ്? ദ നൈറ്റ്സ് ടെയിൽ എന്ന്. നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വീരപുരുഷൻ, വീരനാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വീരപരാക്രമി എന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കണം അദ്ദേഹം. അദ്ദേഹമാണ് ഫസ്റ്റ് ടെയിൽ പറയുന്നത്. ഫസ്റ്റ് ടെയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോറി പറയുന്നത് അദ്ദേഹമാണ്. അപ്പോൾ നൈറ്റ് സൺ ഉണ്ട്, അതുപോലെ തന്നെ നൈറ്റിൻ്റെ സണ്ണിന് സ്ക്വയർ എന്നാണ് പറയുക. ഓക്കെ, ദ സ്ക്വയർ സ്റ്റെയിൽ. അടുത്തത് സ്ക്വയർ സ്റ്റെയിൽ ഉണ്ട്. അതുപോലെ സ്ക്വയറിൻ്റെ തന്നെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പർ ഉണ്ടായിരുന്നു. ക്ലർക്ക് ഉണ്ടാവില്ലേ, മറ്റേ നൈറ്റിൻ്റെ ക്ലർക്ക്. നൈറ്റിൻ്റെ സണ്ണിനെ സ്ക്വയർ എന്ന് പറയും. പിന്നെ ദ മില്ലർ സ്റ്റെയിൽ, മില്ലർ. വൈഫ് ഓഫ് ബാത്ത്, ഇതിലൊക്കെ ടെയിൽ ടെയിൽ എന്നുണ്ട് കേട്ടോ. ദ നൺസ് പ്രീ സ്റ്റെയിൽ, അതുപോലെ ദ പാദോൺ സ്റ്റെയിൽ, ദ റീവ് സ്റ്റെയിൽ, ദ കുക്ക് സ്റ്റെയിൽ, ദ മാൻസ് ഓഫ് ലോ ടെയിൽ, ദ ഫ്രയേഴ്സ് സ്റ്റെയിൽ, ദ സമനോ സ്റ്റെയിൽ, ദ ക്ലർക്ക് സ്റ്റെയിൽ, ദ മോർച്ചൻ സ്റ്റെയിൽ, ദ സ്ക്വയർ സ്റ്റെയിൽ, ദ ഫ്രാങ്ക്ലിൻ സ്റ്റെയിൽ, ദ സെക്കൻഡ് നൺ സ്റ്റെയിൽ, ദ കാനോൺ യോമാൻ സ്റ്റെയിൽ, ദ ഫിസിഷ്യൻ സ്റ്റെയിൽ, ദ പാദോൺ സ്റ്റെയിൽ, ദ ഷിപ്പ് മാൻ സ്റ്റെയിൽ, ദ പ്രിയോറസ് സ്റ്റെയിൽ, ദ ടെയിൽ ഓഫ് സർ ടോപ്പാസ്. ഈ സ്റ്റെയിൽ ഓഫ് സർ ടോപ്പാസ് എന്ന് പറയുന്ന ആ ഒരു ടെയിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി പറയുന്ന ആരാന്ന് വെച്ചാൽ നമ്മളുടെ ചോസറാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ ദ ടെയിൽ ഓഫ് സർ ടോപ്പാസ്, ദ ടെയിൽ ഓഫ് മെലിബസ്, ദ മോങ്സ് ടെയിൽ, ദ മാനിസിപ്പിൾ ടെയിൽ, ദ പാസൺസ് ടെയിൽ, ദ നൈറ്റ്സ് യോമാൻ, അതുപോലെ കുറച്ച് 5 ക്രാഫ്റ്റ്സ്മാൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു തീർത്ഥാടന യാത്രയിൽ പല സെക്ഷൻസ് ആളുകളുണ്ട്. എന്താ പറയുക, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്, ഹൈ ക്ലാസ് ഉണ്ട്. ഓക്കെ, പെസൻസ് ഉണ്ട്, മിലിറ്ററിയിൽ ബേസ് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളുണ്ട്, പിന്നെ റോയൽ ഫാമിലിയിൽ പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലുള്ള ആളുകളുടെ സെറ്റാരിക്കൽ എലമെൻസ് ഒക്കെയാണ് ഇതിൽ ഈ ഒരു പോർട്രേയിൽ, അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ പോർട്രേ ചെയ്യുന്നത്. പിന്നെ പ്രധാനമായ ഒരു കാര്യം, കാൻറ്റബറി ടെയിൽസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രൊലോഗ് ഉണ്ട്. പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ PROLOGUES, പ്രൊലോഗ്. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് ആണ്. പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ടറി ഓഫ് പോയം എന്നാണ്. ആ ഒരു പോയത്തിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇലാബറേറ്റഡ് വേർഷൻസാണ് പ്രൊലോഗിലുള്ളത്. ഓരോരുത്തരുടെയും സ്റ്റോറീസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ PGയിലെത്തുമ്പം നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇതിലെല്ലാതും കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പേരുകൾ കുറേ എഴുതി വെച്ചതാണ്. ഓക്കെ, ടെയിലുകൾ PGക്കൊക്കെ അത് അത്യാവശ്യം വരിക. ഓക്കെ, ഡിഗ്രിക്കാർക്ക് അത്ര തന്നെ ഇല്ല.
ഇനി കാൻറ്ററബറി ടെയിൽസ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിം നറേറ്റീവ് ആണ്. ഫ്രെയിം നറേറ്റീവ് എന്ന് പറഞ്ഞാൽ എ സ്റ്റോറി ടോൾഡ് അറൗണ്ട് അനദർ സ്റ്റോറി ഓർ സ്റ്റോറീസ്. കഥ പറയാം, അത് എങ്ങനെയാണ്, ചുറ്റുമുള്ള കഥകളോ കഥകളോ പറയാം. ഓക്കെ, ഒരാൾ നിന്നിട്ട് നമ്മൾ മറ്റേ എന്താ പറയുക, ഫിലിംസിലേക്ക് ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയില്ലേ, ഫ്ലാഷ് ബാക്ക് അല്ല, എക്സാക്ട്ലി ഫ്ലാഷ് ബാക്ക് അല്ല, സ്വന്തം കഥയാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് നമ്മൾ വേറൊരാളുടെ കഥ വേറൊരാൾക്ക് കുറച്ച് പേർക്കൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ, അപ്പോൾ അതുപോലെ പറയുന്നതിന് നമ്മൾ ഫ്രെയിം നറേറ്റീവ് എന്ന് പറയും. അപ്പോൾ കാൻറ്ററബറി ടെയിൽ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം നറേറ്റീവ് ആണ്. ഓക്കെ, ഇവരിങ്ങനെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ, എന്താണ്, അവർക്ക് കാൻറ്ററബറിയിലേക്ക് പോകണം. അവിടെ ആരാളെ, തോമസ് ബക്കറ്റിനെ, ബക്കറ്റിനെ കാണാനാണോ, തോമസ് ബക്കറ്റ്, ഷ്രൈൻ ഓഫ് സെൻറ്റ് തോമസ് ബക്കറ്റ്. ഷ്രൈൻ എന്ന് പറഞ്ഞാൽ ദേവാലയം, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്നൊക്കെ പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ കാൻറ്ററബറി ടെയിൽസ് എന്ന് പറഞ്ഞു, ഫ്രെയിം സ്റ്റോറി അല്ലെ, നമ്മൾ ഫ്രെയിം നറേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി ഫ്രെയിം സ്റ്റോറിയാണ്, എന്താണ് ഫ്രെയിം സ്റ്റോറി എന്ന് പറയുമ്പോൾ, അൺകണക്റ്റഡ് സ്റ്റോറീസ്, ഒരുപാട് പേരുടെ അൺകണക്റ്റഡ് സ്റ്റോറീസ് ഒരുമിച്ച് ഒരു കൃതിയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. ഓക്കെ, ഈ ഫ്രെയിം സ്റ്റോറി എന്ന് പറയുന്നത് ഇസ് എ ലിറ്റററി ഡിവൈസ്. എന്താണ് ലിറ്റററി ഡിവൈസ് എന്നൊക്കെ പറഞ്ഞാൽ, എല്ലാതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, ഇപ്പോൾ തന്നെ ഒരുപാടായി ടൈം. ഇനി എന്തിനാണ് ചോസർ ഇങ്ങനെ ഒരു കാൻറ്ററബറി ടെയിൽ എഴുതിയെന്ന് പറഞ്ഞു വെച്ചാൽ, സ്കോളേഴ്സൊക്കെ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം സെറ്റായ അല്ലേ ആ സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ അവിടെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റോയൽ ഉണ്ട്, മിഡിൽ ഉണ്ട്, പെസൻസ് ഉണ്ട്, അപ്പോൾ അവരുടെയൊക്കെ സെറ്റാരിക്കൽ ഫോം അവിടെ കാണിക്കുകയാണ് ഈ കൃതിയിലൂടെ. അതുപോലെ തന്നെ അതിലൂടെ എക്സ്പോസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ സൊസൈറ്റീൻ്റെ ഫ്ലോസ്, ഫ്ലോസ് എന്ന് പറഞ്ഞാൽ കുറവുകൾ. ഓക്കെ, അതിലൂടെ നമ്മളെ ഒരു പാഠം കൂടെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന അനാചാരങ്ങളോ അല്ലെങ്കിൽ അന്ന് കാണുന്ന തരത്തിലുള്ള ആ സൊസൈറ്റിയിലുള്ള പല കുറവുകളും എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ ആ കാലത്ത് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ സെറ്റയർ ചെയ്യുകയാണ്. ആര്? ചോസർ എന്ന് ആര് പറയാണ്? സ്കോളേഴ്സ് പറയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ പ്രൊലോഗ് അല്ലേ, പ്രൊലോഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇതിൽ ക്ലാസ് സ്ട്രക്ചറാണ്, മിഡീവൽ ഇംഗ്ലണ്ടിലെ ക്ലാസ് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, അതാണ് പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് രൂപത്തിൽ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റാരിക്കൽ വേല്. ഓക്കെ, ഇസ് എ ജാനർ ഓഫ് സെറ്റയർ, കാൻറ്ററബറി ടെയിൽ ഇസ് എ ജാനർ ഓഫ് സെറ്റയർ എന്നും പറയാം. അതുപോലെ തന്നെ ഹി ഇൻട്രൊഡ്യൂസ് നോബിലിറ്റി ഫസ്റ്റ്, ആദ്യം നോബിലിറ്റിനെയാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം ക്ലർജീനെ പ്രസൻറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് മെർച്ചൻസിനെ പ്രസൻറ്റ് ചെയ്യുന്നു, ദെൻ ട്രേഡ്സ്മെനിനെ പ്രസൻറ്റ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ദ പെസൻസ്. നോക്കണം, ഫൈനലി ദ പെസൻസ്, അപ്പോൾ കർഷകരെ ലാസ്റ്റാണ്. അപ്പോൾ അന്നത്തെ സമൂഹം അല്ലേ, ഇന്നും അങ്ങനെയാണ്, നമ്മുടെ ഇന്ന് ഒരുപാട് മാറിയെങ്കിലും ഇന്നും ഉണ്ട് അങ്ങനെയൊക്കെ. ഓക്കെ, ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്, നോബിലിറ്റി, ക്ലർജി, മെർച്ചൻസ്, ആ ഒരു ലെവൽ, ട്രേഡ്സ്മെൻ, പെസൻസ്, അങ്ങനെ വരുന്ന ഒരു സെറ്റാരിക്കൽ, ഒരു സെറ്റാരിക്കൽ സൊസൈറ്റി അല്ലേ, ആ ഒരു സൊസൈറ്റിനെ ആ ഒരു രീതിയിൽ പോർട്രേ ചെയ്യുകയാണ് ഈ ഒരു പ്രൊലോഗിലോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താണ് കാൻറ്ററബറി ടെയിൽസിൽ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളെ എന്താണ് അതിൽ നിന്നും പഠിപ്പിക്കുന്നത്? വാട്ട് ഡസ് ദ കാൻറ്ററബറി ടെയിൽ ടീച്ചേഴ്സ് എന്നതാണ്. അപ്പോൾ എന്താണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, എന്താണ് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരുപാട് മോറൽ വാല്യൂസും ലെസൺസും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്കിലൂടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ സ്റ്റോറിയിലുള്ള ലെസൺസ് മാത്രമല്ല, എന്തും കൂടിയാണ് അവർ റീകൗണ്ട് ചെയ്യുമ്പോൾ അല്ലേ, അവർ ഒരു യാത്രയിലാണല്ലോ, അപ്പോൾ ആ യാത്രയിൽ കാണുമ്പോൾ ഉള്ള കാര്യങ്ങളും കൂടി അദ്ദേഹം പോർട്രേ ചെയ്യുന്നുണ്ട്. അതിൽ പെസൻറ്റ് ആയിട്ടുള്ള ആളിനെ, ഈ ഉയർന്ന തലത്തിലുള്ള ആളുകൾ പിടിച്ച് മുന്തി വിടുന്നൊക്കെ ഉണ്ട് ഓൺ ദ വേയിൽ, ഇവനെന്താ നമ്മുടെ കൂടെ എന്നൊരു മട്ടിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു എലമെൻറ്റ്, ഒരു ഇക്വാലിറ്റി ഇല്ല എന്നതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അത് കൂടാതെ
മറ്റു ചില പാഠങ്ങൾ കൂടെ അദ്ദേഹത്തിൻ്റെ ലവ് കോൺക്വേഴ്സ് ഓൾ എന്ന് വെച്ചാൽ സ്നേഹത്തിലൂടെ നമുക്ക് എന്തും കീഴടക്കാൻ പറ്റും എന്ന ഒരു മോറൽ ലെസൺ തരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഓൺലി ഗെറ്റ് യു ഇൻ ട്രബിൾ അല്ലേ, ലാസ്റ്റാണ് എല്ലാത്തിനും പ്രശ്നം അല്ലേ. ഒരു എന്താ പറയുക, ലസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ആ സംഭവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത്. അതുപോലെ മതം ഒരു കാരണം തന്നെയാണ്. ആൻഡ് പ്ലസ് മൊറാലിറ്റി ഈസ് വെർച്യൂസ് ആൻഡ് ഹോണർ ആൻഡ് ഹോണസ്റ്റി ഈസ് വാല്യൂഡ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് എന്ത് മോറൽ ലെസൺസ് അല്ലെങ്കിൽ നമ്മളെ ഈ കാൻറ്ററി ടെയിൽസിലൂടെ ആര് ചോസ് നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മുടെ കാൻറ്ററി ടെയിൽസിൻ്റെ എന്താണ് തീം അല്ലേ, മേജർ തീം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റ വാക്കിൽ പറയണം. എന്താ പറയാം, സോഷ്യൽ സെറ്റയർ. ഓക്കെ, നമ്മൾ പറഞ്ഞു ആരുടെയൊക്കെയാണ്, മിഡീവൽ സൊസൈറ്റീൻ്റെ സോഷ്യൽ സെറ്റയറാണ് നമ്മൾ കാൻറ്ററി ടെയിൽസിലൂടെ കാണുന്നത്. ചോസർ എക്സ്പ്ലോർ ചെയ്യുന്നത് സോഷ്യൽ സെറ്റയർ ആണ്. ഇനി എന്തുകൊണ്ടാണ് കാൻറ്ററി ടെയിൽസ് ഇത്രയധികം പ്രാധാന്യമുള്ളതായത് എന്നതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ മേജർ കാര്യം എന്ന് പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർ വ്യൂ എബൌട്ട് എന്ത് മിഡിൽ ഏജിനെ കുറിച്ച് ഒരു മൊത്തത്തിലുള്ള ഓവർ വ്യൂ. പ്ലസ് രണ്ടാമത് എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്തിലെ പല കാറ്റഗറി നമ്മൾ പറഞ്ഞു അല്ലേ, നൊബിലിറ്റി ഉണ്ട്, ക്ലർജീസ് ഉണ്ട്, മെർച്ചൻസ് ഉണ്ട്, പെസൻട്രി ഉണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ മിഡീവൽ ഏജിൽ അല്ലെങ്കിൽ ഈ മിഡിൽ ഏജിൽ ഉള്ള ആ സമയത്ത് അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ക്ലാസ്സസും എല്ലാ സോഷ്യൽ ക്ലാസ്സസും ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരുടെയും